നമ്മൾ പറത്തുന്ന സ്ഥലത്ത് ഇതുപോലെ ഇരുട്ടിലൊക്കെ കുറച്ചു നേരം പ്രാവന വെക്കാം. ഓക്കെ ഓണാട്ടാ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മള് ഇന്നലെ നമ്മളെ ഒരു കുഞ്ഞം പോയിരുന്നു, വെള്ളക്കുഞ്ഞ്. അപ്പൊ കാണാനൊന്നുമില്ല, ഇന്നലെ ഇരുട്ടായി, ഇരുട്ടത്ത് ഇറങ്ങില്ല. അപ്പൊ നമ്മളെന്താ രണ്ട് പ്രാവന വിടുകയാണ്. ഓക്കെ, ഈ രണ്ട് പ്രാവന വിടുകയാണ്. അപ്പൊ നമ്മളെ മനു പറഞ്ഞു അവിടെ തോടിന്റെ അവിടെ ഒരു പ്രാവ് തപ്പി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ അവിടെ നമ്മളവിടെ എന്തായാലും പോയി നോക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബ കുട്ടീനെ വിടുകയാണ്. ഇതൊക്കെ കിട്ടീനു. അപ്പൊ നമ്മളിതാ തോട്ടിലൊരു പ്രാവുണ്ട് തന്നെ. നമ്മളെന്തായാലും വിട്ട പ്രാവിനെ കാണാനില്ല. തോട്ടിലൊരു പ്രാവ് ചത്തിറക്കേണ്ടത് തന്നെ. അപ്പൊ നമ്മളവിടെ പോയി വെക്കണം. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് തോട്ടില്. നമ്മളെ ബ്രോ പറഞ്ഞ മാതിരി നമ്മളെ പ്രാവല്ല, ഇതൊരു ഇതൊരു സബ്ജി പ്രാവാണ്, ഇതാരുതാണ്. ഇതിൽ നമ്മളെ പ്രാവ് വരുമോ നോക്കാം. എന്താ നമ്മളെ പ്രാവ് ഇറക്കുന്നുണ്ട്. ഇതാ എന്തായാലും വെള്ളക്കുഞ്ഞിന് നല്ല അടിപൊളി പറവായിരുന്നു. ഓക്കെ, ഇന്നലെ ഭയങ്കര പറവായിരുന്നു, കുഞ്ഞൻ പ്രാവായിരുന്നു, മിസ്സായിപ്പോയി. ഗൈസ് പ്രാവ് ഇറക്കുന്നുണ്ട്. നമ്മൾ പോയി രണ്ടെണ്ണത്തിനെ വിട്ടത് നമ്മളെ വെള്ളക്കുഞ്ഞ് ഇന്നലെ പോയിരുന്നു. അതൊക്കെ വരും, ചിലപ്പോൾ അവർ പറക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീച്ച് പറക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഏരിയയിൽ ഇല്ല തോന്നുന്നുണ്ട്. നല്ലൊരു കുഞ്ഞനായിരുന്നു, പുതിയ സെറ്റിലൊരു കുട്ടിയായിരുന്നു, നല്ല പറവായിരുന്നു. ഇരുത്തൊക്കെ ശരിയായി വരുമായിരുന്നു, അപ്പോഴേക്കും മിസ്സായിപ്പോയി. എന്തായാലും പോട്ടെ. ഓക്കെ, ഇതാ ഈ അടിയിൽ പറക്കുന്ന നമ്മുടെ സബ്ജി പ്രാവാണ്. ഇന്നലെ നല്ല ഇരുട്ടിൽ വന്നിറങ്ങി, ഇന്നലെ മെമ്മറി ഫുള്ളായി. പിന്നെ ഇത് നമ്മുടെ സുർമ്മപ്രാവാണ്. ഇന്നലെ ഈ സബ്ജി പ്രാവിൻ്റെ കൂടെ വെള്ളക്കുഞ്ഞ് ഇരുട്ടോളം പറന്നു, നല്ല ഇരുട്ട് വരെ പറന്നു. പിന്നെ നല്ല ഇരുട്ടായപ്പോൾ പിന്നെ ഇത് മിസ്സായി പോയി വെള്ളക്കുഞ്ഞ്. പിന്നെ എപ്പോഴും വന്നിട്ടില്ല. എന്തായാലും ഇന്നും സബ്ജ നമ്മളെ ഡ്രൈവർ പ്രാവ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവ് ഇരുട്ടിൽ കയറ്റണമായിരിക്കണം. അപ്പോൾ അതിനെ വിട്ടത് ഒരു 6:30 വിട്ടത്. ഇനി ഇതിനെ ഈ ടൈമിൽ തന്നെ വിട്ട് പഠിപ്പിച്ചത് ഇരുട്ട് കയറും. കാരണം ഓക്കെ, മത്സരത്തിലൊക്കെ പറക്കുമ്പോൾ ഒരു 7:30 വരെ പറക്കണമെങ്കിൽ അങ്ങനെ തന്നെ പറത്ത് ശീലിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ സുർമ്മപ്രാവളെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് വെട്ടിയിടാം. ഒരു 3-4 മണിക്കൂർ പറന്ന വെട്ടിയിടാം. ഇത് കുറച്ച് മുന്നേ മറ്റേ വട്ടവാലം പ്രാവിനെ പിടിക്കുന്ന ഒരു ഇതിലൂടെ പാസ് ചെയ്തിരുന്നു, എടുത്തു. പ്രാവ് പറക്കുന്നുണ്ട്. ഗൈസ് ഇതുപോലെ നല്ലൊരു ഇരുട്ടിൽ വരിക്കണം പ്രാവളെ ഇറക്കപ്പം. ഇരുട്ടായി വരുന്നുണ്ട്. ഗൈസ് പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൊരു പ്രാവയുടെ ലൈനിൽ ഇരുന്നിരുന്നു, ആ അരിത്തൊക്കെ മാറ്റി. ഓക്കെ, നമ്മളിങ്ങനെ ആട്ടി കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ആട്ടി കൊടുക്കുമ്പോൾ പ്രാവ് അങ്ങോട്ട് പോകും. നമ്മൾ വേറൊരു വെള്ളക്കുട്ടിയാണ്, ഇന്നലൊരു വെള്ളക്കുട്ടി പോയി. 0 കല്ലി കുഞ്ഞനാണ്. ഇന്ന്
സബ്ജന വിട്ട് ഒരു ആറേമുക്കാൽ അഞ്ചേ മുക്കാലിനാണ്. അതിന് നാളൊരു ആറു മണിക്ക് കിട്ടാലോ. ഒന്നുകൂടി ഇരുട്ടിൽ കയറിട്ട് അങ്ങനെ പ്രാവളെ ഇരുട്ടാക്കി എടുക്കൊണ്ടുവരണം. ഇപ്പം ശരിക്കും നാളൊക്കെ നാലു മണിക്ക് വിടാം. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ടൈം വെക്കാൻ പറ്റുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. സീസണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് സമയമാക്കാം. ഇപ്പം അധികം സമയമാക്കി കഴിഞ്ഞാൽ വട്ടപ്പാലിനും പ്രാവിനെ പിടിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്.